ബേബീസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിലൊരു ഡിഷാണ് കാണിക്കാൻ പോകുന്നത്, തേന സൂപ്പ്. എല്ലാവരും അതൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ, വളരെ നല്ലതാണ്. തേന ദേഹത്തിന് വളരെ നല്ലതാണ്, നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ക്യാൻസർ വരാതെ തടയും, എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ തടയും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വളരെ നല്ലതാണ്, കിഡ്നി ലിവർ അതിൻ്റെ ഒക്കെ ഫംഗ്ഷനിങ് നല്ലതാണ്. അതുപോലെ നമ്മുടെ മൂഡ് ചേഞ്ചസ്, നമുക്ക് എപ്പോഴും സ്ട്രെസ് ഒക്കെ ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വളരെ അധികം ഉള്ള സംഗതികൾ അതിലുണ്ട്. വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം വളരെയധികം ഉണ്ട്, മഗ്നീഷ്യം ഇതൊക്കെ വളരെയധികം ജാസ്തിയുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മില്ലറ്റ് എന്ന് ഇതിന് പറയും. അപ്പോൾ ഞാൻ ഇനി അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ അതിൽ ചേർക്കേണ്ട ആ ചേരുവകകളും കാണിച്ചു തരാം. ഇതാണ് തേന. പണ്ട് സാധാരണക്കാരുടെ ഭക്ഷണമായിരുന്നു ഇത്. പക്ഷെ ഇന്ന് നമുക്കത് പൈസ കൊടുത്താൽ തന്നെ വാങ്ങാൻ കിട്ടുള്ളൂ. മാളുകളിലൊക്കെ കിട്ടും, സാധാരണ കടകളിലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണം. ഇത് ആണ് സംഗതി. വളരെ കടുമണിയുടെ അത്ര പോലും വലിപ്പമില്ല ഇതിന്. മില്ലറ്റ് എന്ന് പറയും ഇതിന്. തേന തേന എന്നാണ് പിന്നെ മലയാളത്തിൽ ഇതിന് പറയാം. അതുപോലെ ഇതിന് ചേർക്കേണ്ട പിന്നെയുള്ള സാധനങ്ങളാണ് എന്താ, ക്യാരറ്റ്, സവാള, അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ്, ബീൻസ്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ മല്ലിയില, കൊറിയാൻഡർ ലീവ്സ്, അതുപോലെ പുതിന ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പുതിന ഇല ഇരക്കെ രണ്ടെണ്ണം മതി അതിൻ്റെതായ മണത്തിന്. അതുപോലെ കറിവേപ്പില രണ്ടെണ്ണം. അതുപോലെ ജീരകം വളരെ നല്ലതാണ് ഇതിലേക്ക്. അതുപോലെ തന്നെ ഉലുവ, ഫെനോഗ്രീക്ക് ഉലുവ, പിന്നെ സോൾട്ട്, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പാൽ, ആ തേങ്ങയുടെ നല്ല പാല് നമ്മൾ പിഴിഞ്ഞ് എടുത്തിട്ട് മറ്റുള്ള ഭാഗം നമുക്ക് കറിയിലേക്ക് അരക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇത്രയും സംഗതികളാണ് ഇതിന് ആവശ്യം. നമുക്കിനി ഇത് മൊത്തം കുക്കറിലിടാം, ഒരു വിസിൽ വരിക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. സംഗതി ഇത് ഒരിക്കലും കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന പരിപാടി കഴിഞ്ഞു. മിനിറ്റിനുള്ളിൽ സൂപ്പ് തയ്യാറാവും. അപ്പോൾ തേന ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം, ബീൻസ്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലിയില, കറിവേപ്പില, പുതിനയില, ക്യാരറ്റ്, അതുപോലെ തന്നെ സവാള. ഇത്ര സംഗതികൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിലും, ഏത് ഒരു സംഗതി ഇതിലില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. വെറുതെ തേന കൊണ്ട് പോലും സൂപ്പ് ഉണ്ടാക്കാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ജീരകം, ഉലുവ, ഉപ്പ്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒട്ടു മതി. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തേന കണ്ടു കഴിഞ്ഞാൽ കടുകുമണിയുടെ വലിപ്പം ഉള്ളതെന്ന് വിചാരിക്കണ്ട, ഇത് വേവണമെങ്കിൽ വെള്ളം വേണം. അതുകൊണ്ട് എത്ര തേനയുണ്ടോ അതിൻ്റെ ഡബിൾ വെള്ളം നിങ്ങൾ ചേർക്കണം. ഇതിൽ കാണാണ്ട് നിങ്ങൾക്ക് സംഗതികളൊക്കെ റെഡിയായി. ഇനി ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാവൂ. നമ്മുടെ തേന സൂപ്പ് റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഇടാം. കുറച്ച് അധികം വെള്ളം പാടില്ല, ഇതിന് കുറച്ചേ വെള്ളം കണ്ട, ഇങ്ങനെ ലൂസായിരിക്കണം, വല്ലാതെ വെള്ളം പാടില്ല. അത്യാവശ്യത്തിനുള്ള വെള്ളേപ്പാട്, കാരണം നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കേണ്ടത് ഉള്ളതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോൾ പാകത്തിനുള്ള ഇതായി. ഇപ്പൊ വെള്ളം കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. വെന്ത് കഴിഞ്ഞ് ആ പാത്രത്തിലേക്ക് പകർത്തണ നേരത്ത് മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പൊ റെഡി ആയി കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം. ഞാനിപ്പോ ഇതവിടെ പാത്രത്തിലേക്ക് പകർന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്, നല്ല മനോഹരമായിരിക്കും, അതിലും സ്വാദിഷ്ടമായിരിക്കും, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് വെറുതെയും കഴിക്കാം, ഇനി ഇതുപോലെ വല്ല കൊണ്ടാട്ടോ
അതുപോലെ പയറ് വറുത്തതോ കയ്പ്പയ്ക്ക് വറുത്തതോ പപ്പടം കാച്ചിയതോ ചമ്മന്തിയോ എന്തിന്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഇത് വെറുതെ കഴിച്ചാലും വളരെ സ്വാദിഷ്ടമാണ്. കാരണം എല്ലാ മിക്കവാറും എല്ലാ വെജിറ്റബിൾസും ഇതിലടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കിയിട്ട് നോക്കി എന്നെ അറിയിക്കൂ.